ഇപോസ് മെഷീനിന്റെ തകരാർ മൂലം സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെടുന്നത് തടയാൻ സമൂല മാറ്റവുമായി സർക്കാർ റേഷൻ വിതരണം രണ്ട് ഘട്ടങ്ങളാക്കും. മാസത്തിന്റെ ആദ്യ പകുതിയിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കും ബാക്കിയുള്ള ദിവസം മുൻഗണന ഇതര വിഭാഗങ്ങൾക്കും റേഷൻ നൽകും. തീരുമാനം അടുത്ത മാസം മുതൽ നടപ്പിലാക്കും. വിവരങ്ങളുമായി വി എ ഗിരീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പലപ്പോഴും ഈ ഇ-പോസ് മെഷീന്റെ തകരാർ മൂലം ഉപഭോക്താക്കൾക്ക് റേഷൻ കൃത്യസമയത്ത് കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നത്തിനൊരു പരിഹാരമാകാൻ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നു. പക്ഷേ ഈ നിർദ്ദേശം വരുമ്പോഴും അത് കൃത്യമായ ഒരു പരിഹാരമാകുമോ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ് പ്രവിത. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ക്രിസ്റ്റീന ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇ-പോസ് മെഷീന്റെ തകരാറിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും തടസ്സപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അത് അടുത്ത കുറേ മാസങ്ങളായി ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും ഇത് റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ കാർഡ് ഉടമകളും തമ്മിലുള്ള വലിയ തർക്കത്തിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ പോകുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഇ-പോസ് മെഷീന്റെ സെർവറിനുള്ള തകരാറാണ് ഇതിനുള്ള കാരണമായി ഭക്ഷ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സെർവർ തകരാർ പരിഹരിക്കുന്നതിന് വേണ്ടി ഇൻഫർമാറ്റിക് സെൻ്ററിന് അവർ ആവശ്യപ്പെട്ട തുകയും അതോടൊപ്പം തന്നെ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തതുമാണ്. പക്ഷേ ഇതിനൊക്കെ ശേഷവും ഈ സെർവർ തകരാർ പരിഹരിക്കപ്പെടാതെ തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നിലവിലുള്ള സംവിധാനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ആ ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു പൊതുവിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റേഷൻ വിതരണത്തിൽ സമൂലമായ ഒരു മാറ്റം വരുത്താൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഏത് റേഷൻ കാർഡ് ഉടമയ്ക്കും ഒന്നാം തീയതി മുതൽ മാസാവസാനം വരെ ഏത് സമയത്ത് എന്നാലും റേഷൻ കടകളിൽ ചെന്നാൽ റേഷൻ സാധനങ്ങൾ വാങ്ങിപ്പോകാം. എന്നാൽ ഇതിനൊരു മാറ്റം വരികയാണ്. മുൻഗണന വിഭാഗങ്ങൾക്ക് ഇനി 1 മുതൽ 14 വരെ തീയതികളിൽ മുൻഗണന വിഭാഗത്തിലുള്ള യെല്ലോ പിങ്ക് കാർഡുകാർക്ക് മാത്രമായിരിക്കും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുക. മറ്റ് കാർഡുടമകൾ ചെന്നാൽ ഈ സമയത്ത് റേഷൻ നൽകില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവും സർക്കാർ പുറത്തിറക്കി കഴിഞ്ഞു. 15 മുതൽ മാസാവസാനം വരെ മറ്റ് കാർഡുടമകൾക്ക്, അതായത് നീല കാർഡുടമകൾക്കും വെള്ള കാർഡുടമകൾക്കും സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് റേഷൻ സാധനങ്ങൾ വാങ്ങാം. ഇത്തരത്തിലൊരു പരിഷ്കരണമാണ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇ-പോസ് മെഷീന്റെ സെർവർ തകരാറിലാകുന്നത് ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ റേഷൻ വിതരണം സുഗമമാക്കുക, കാര്യക്ഷമമാക്കുക എന്നീ ഉദ്ദേശത്തോടുകൂടിയാണ് അടുത്ത മാസം മുതൽ ഇത് നടപ്പാക്കാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇത് റേഷൻ കടകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാക്കിയേക്കുമോ എന്ന ചില ആശങ്കകൾ റേഷൻ വ്യാപാരികൾക്കുണ്ട്. കാരണം കാർഡുമായി എത്തിക്കഴിഞ്ഞാൽ നിലവിലുള്ള സംവിധാനമനുസരിച്ച് ഏത് ദിവസമായാലും റേഷൻ വിതരണം ചെയ്യണം. പക്ഷേ അതിൽ മാറ്റം വരുമ്പോൾ ഈ 15-ാം തീയതി വരെയൊക്കെ ബാക്കിയുള്ള കാർഡുടമകൾ കാത്തിരിക്കുമോ എന്നൊക്കെയുള്ളത് ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ക്രിസ്റ്റീന.